ഞാൻ നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ ആൻറ്റോ തെക്കേക്കുന്നൻ. ഇവിടെ ഇറ്റലിയിലെ റോമിലെ ചിറ്റിയ ഹോസ്പിറ്റലിൽ കപ്പളവനായിട്ട് മിനിസ്റ്റർ ചെയ്യുന്ന പാലക്കാട് രൂപതാംഗമായിട്ടുള്ള ഒരു വൈദികനാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ക്വാറൻറ്റൈനിലാണ്. പുറത്തിറങ്ങിയിട്ട് രണ്ടാഴ്ചയായി. ഇവിടെ അടിയന്തരാവസ്ഥ പോലുള്ളൊരു കർശന നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ലൊംബാർഡിയ, എമീലിയ റൊമാന, അതുപോലെ വെനേറ്റോ തുടങ്ങിയ നോർത്ത് ഭാഗങ്ങളിലുള്ള റീജിയനുകളിൽ ആരംഭിച്ച ഈ വൈറസ് തുടങ്ങിയ വൈറസ് ഇന്ന് ഇറ്റലി മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ആദ്യം നോർത്തേൺ റീജിയനിൽ ആരംഭിച്ചപ്പോൾ ആരും അത് മുഖവിലക്കെടുത്തില്ല, ആരും അത് വേണ്ട പ്രാധാന്യം നൽകിയില്ല. അതുപോലെ ആദ്യത്തെ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ എല്ലാവരും പുച്ഛിച്ചു തള്ളുകയും ഇവിടെയുള്ള ജനങ്ങളൊക്കെ പുറത്ത് ആഘോഷിക്കുകയും ആഘോഷങ്ങളിൽ ഏർപ്പെടുക, അതുപോലെ പാർക്കിൽ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നു. പക്ഷേ പിന്നീടാണ് ഇവർക്ക് ഗൗരവം മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ വഴിയരികിൽ കണ്ട ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അഭിപ്രായമാണ്, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു. വുഹാനിൽ ഒരു ഡോക്ടർ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു, ഇത് സാർസ് പോലെ മാരകമായിട്ടുള്ള ഒരു മഹാമാരിയാണ് ഈ വൈറസ് എന്ന് ഉൾക്കൊണ്ട് ഭരണകൂടത്തെ അറിയിച്ചപ്പോൾ ഭരണകൂടം വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ, ചൈനീസ് ഭരണകൂടം വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതിരുന്നപ്പോൾ ആ വൈറസ് എല്ലായിടത്തേക്കും ബാധിക്കുവാനായിട്ടിടയായി. അതുപോലെ ഇറ്റലിയിലെ നോർത്തേൺ ഭാഗങ്ങളിൽ ഈ വൈറസ് ആരംഭിച്ചപ്പോൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതിരുന്നതുകൊണ്ട് ഇന്ന് ഇറ്റലി മുഴുവൻ ഇതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇറ്റലിയുടെ ഭാവി, ഇനി ഭാവി സമ്പദ് വ്യവസ്ഥ, ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. ഒരാഴ്ച മുമ്പ് വരെ പുഞ്ചിരിച്ച മുഖങ്ങൾ, സഹപ്രവർത്തകരുടെ മുഖങ്ങൾ കണ്ടുവെങ്കിൽ ഇന്ന് തല കുമ്പിട്ടുകൊണ്ട് വളരെ ദുഃഖത്തോടുകൂടിയായിരിക്കുന്ന സഹപ്രവർത്തകരെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. ബൈബിളിലെ ഒരു വചനമുണ്ട്, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7:12. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് അവർക്ക് നിങ്ങൾ ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. അതുകൊണ്ട് നമ്മുടെ സുരക്ഷ മാത്രമല്ല മറ്റുള്ളവൻ്റെ സുരക്ഷയും നമ്മൾ ആഗ്രഹിക്കണം. ഈ കൊറോണയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന, വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് പാർഷ്യാലിറ്റി ഇല്ല എന്നുള്ളതാണ്. തൊലി വെളുത്തവനെന്നോ തൊലി കറുത്തവനെന്നോ ഇരുനിറമുള്ളവനെന്നോ ജാതിയോ മതമോ രാഷ്ട്രീയോ പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇതിനില്ല. ആർക്ക് വേണമെങ്കിലും വരാം. ഇത് കടന്നു വന്നപ്പോൾ ഉയർന്നു വന്ന ഒരു ആരോപണം ഇതായിരുന്നു, ഇത് പ്രായമായവർക്ക് മാത്രമേ വരികയുള്ളൂ എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ റോമിലെ ഇവിടെയുള്ള ന്യൂസ് വായിക്കുന്ന സമയത്ത് എനിക്കറിയുവാൻ കഴിഞ്ഞത്, തൊർബർഗാത്ത എന്ന് പറയുന്ന റോമിലെ ഹോസ്പിറ്റലിൽ ഒരാഴ്ചയായിട്ട് ചികിത്സയിൽ, വൈറസ് ബാധ മൂലം ചികിത്സയിലായിരുന്ന എമ്മാനുവേൽ റെൻസി എന്ന് പറയുന്ന 34 വയസ്സുള്ള യുവാവ് മരണമടഞ്ഞതായിട്ട് അറിയുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇത് യുവാക്കളെയും വൃദ്ധരെയും എല്ലാവരെയും, പ്രായഭേദമന്യേ കക്ഷിഭേദമന്യേ ജാതിഭേദമന്യേ പിടികൂടുന്ന ഒരു വൈറസാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ് തരംതിരിവുകളുണ്ടാക്കുന്നത്, രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ ജാതിയുടെയും മതത്തിൻ്റെയും മേൽ. അതുകൊണ്ട് മനുഷ്യരായി നിന്നുകൊണ്ട് നമുക്കിതിനെതിരെ പടപൊരുതാം. സർക്കാരിനോട് ഒത്തുചേർന്നുകൊണ്ട് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, കർശന നിയന്ത്രണങ്ങൾ പാലിക്കുക. നമ്മുടെ നാട്ടിൽ ചില ഭാഗങ്ങളിൽ വീണ്ടും കൂട്ടം കൂടിയ ആളുകൾ ഇറങ്ങാനായിട്ടിടയാകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് അറിയുവാനായിട്ട് കഴിഞ്ഞു. കാസർഗോഡ് ഭാഗത്ത് പോലീസ് ലാത്തിച്ചാർജ് നടത്തേണ്ട ഗതി വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെ പുറത്തിറങ്ങാനായിട്ട് പറ്റുന്നത്, പുറത്തിറങ്ങിയാൽ ഒരു ഫോമുണ്ട്, ആ ഫോം പൂരിപ്പിച്ച് കൈ പിടിച്ച് എവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ എങ്ങോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം.
തെറ്റിച്ച് രേഖപ്പെടുത്തിയാൽ അതിന് ഫൈൻ ഉണ്ടാവും, അതുപോലെ അനാവശ്യമായി യാത്ര ചെയ്താൽ ഫൈൻ ഉണ്ടാവും, പോലീസിനെ ആക്രമിച്ചാൽ അറസ്റ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് വളരെ നിയന്ത്രണങ്ങളാണ്, കർശന നിയന്ത്രണങ്ങളാണ് ഇറ്റലിയിലുള്ളത്. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ 1.5 മീറ്റർ അകലെ മാറി ക്യൂ നിന്ന് ഏകദേശം 3 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് അകത്ത് കയറി 20 മിനിറ്റ് കൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ വളരെ നിയന്ത്രണമാണ് ഇവിടെ വന്നത്. അപ്പോൾ അതുപോലെ നോർത്ത് ഭാഗങ്ങളിൽ അടക്കം ചെയ്യാനായിട്ട് സെമിത്തേരികളിൽ സ്ഥലമില്ലാത്ത അവസ്ഥ, ദഹിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ, അതുപോലെ ആശുപത്രികളിൽ സ്ഥലമില്ലാതെ ജീവിക്കാൻ സാധ്യതയുള്ളവരെ മാത്രം ചികിത്സിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ കാണുമ്പോൾ മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ഒത്തിരിയേറെ വിഷമമുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരാതിരിക്കുവാനായിട്ട് പ്രത്യേകം സർക്കാരിൻ്റെയും ആരോഗ്യ പ്രവർത്തന നിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാട്ടിൽ നിന്ന് കുറേയധികം സുഹൃത്തുക്കൾ സുഖമാണോ എല്ലാം അന്വേഷിച്ച് അവരുടെ എല്ലാ അന്വേഷണങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴിവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുന്ന മിനിസ്റ്ററി എന്ന ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് സ്പെഷ്യലൈസേഷൻ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് കൂടുതൽ കൊറോണ ബാധിച്ച് അങ്ങനെയുള്ള കേസുകൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു അമ്മച്ചിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടോ എന്ന സംശയം തോന്നി അയച്ച് റിപ്പോർട്ട് തേടിയപ്പോൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നത് നെഗറ്റീവാണ്. ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം. ഇവിടെ നിന്ന് ഏകദേശം 3-4 കിലോമീറ്റർ ഏതാനും കിലോമീറ്റർ ഉള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് നേഴ്സസ് പോസിറ്റീവ് റിപ്പോർട്ട് വന്ന് വൈറസ് ബാധിച്ച് ഇരിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വൈറസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഇവിടെ ആയിരിക്കുന്നത്. ഓരോ ദിവസവും ദിവ്യബലിയിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള രോഗികൾക്ക് കമ്മ്യൂണിയൻ കൊടുക്കാൻ പോകുമ്പോൾ പ്രൊട്ടക്ഷൻ മാസ്കും കൈയുറയൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത് വാർഡുകളിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം, ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ലോകത്തിൽ നിന്നും ഈ മഹാമാരിയെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അന്യൻ്റെ നന്മയെ കരുതി സ്വന്തം സുരക്ഷ മാത്രം നോക്കാതെ, നമുക്കറിയാം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ സ്വയം ശ്രദ്ധിച്ചാൽ മാത്രം അല്ല അപകടം ഉണ്ടാകുന്നത്, അവരൻ്റെ അശ്രദ്ധ മറ്റുള്ള ഒരു വ്യക്തിയുടെ വേറെ നമ്മുടെയും അപകടത്തിലേക്ക് നയിക്കാം. അതുകൊണ്ട് പരസ്പരം ബോധവൽക്കരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഇറ്റലിയിലെ ജനസമൂഹം ആദ്യം ഇതിനെ വേണ്ടത്ര ഗൗരവത്തോടുകൂടി കാണാതിരുന്നത് കൊണ്ട് അതിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാനായിട്ട് ഇപ്പോഴേ പോലീസ്, സർക്കാർ പോലീസ് ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ നാടിനെയും ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.